ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായ വാർത്തയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് NIA സംഘം വിഴിഞ്ഞത്തേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയാണ്. വിവരങ്ങൾ ലെസ്ലി നൽകും. ലെസ്ലി, വലിയ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായി, കലാപശ്രമം നീക്കം നടന്നു എന്നൊക്കെയാണ് FIR ഉണ്ടായിരുന്നത്. അത് അങ്ങനെയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ NIA സംഘം കൂടി വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ്. വിവരങ്ങൾ. നമ്മൾ രാവിലെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതിനോട് പിന്നാലെയാണ് NIA സംഘം ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. ഇതിൽ പ്രധാനമായും തീവ്രവാദ ബന്ധമുള്ള സംഘടനാ അംഗങ്ങൾ ഈ അക്രമത്തിൻ്റെ കൂടെ ഭാഗവാക്കായി എന്നുള്ള ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA ഇത് സംബന്ധിച്ച പരിശോധനയ്ക്കായി എത്തുന്നത്. കാര്യം പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നിലവിൽ സംസ്ഥാനത്ത് NIAയുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി 5 ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം നഗരത്തിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പോലും ഈ അക്രമവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നതും ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പുറത്തു വരികയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അക്രമം നടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് NIA വിഭാഗം എത്തുന്നത്. NIA ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച അറിയിപ്പ് പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയോടുകൂടി NIA സംഘം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കും. അവിടെ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി NIA സംഘം നോക്കിക്കാണുന്നത്. അതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് NIA കടക്കുകയുള്ളൂ. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ലെസ്ലി, തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു അക്രമ പ്രവർത്തനങ്ങൾ, ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ ഈ തീവ്ര സ്വഭാവമുള്ള സംഘടനകളും അത്തരത്തിലുള്ള 9 പേരുടെ സംഘമാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയത് എന്നാണ് ഇന്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു കലാപശ്രമത്തിലേക്ക്, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ചെറിയ സംഭവമായി കാണാൻ കഴിയില്ല, ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് മാത്രമായും കാണാൻ കഴിയില്ല. വലിയ രീതിയിൽ പോലീസുകാരെ കൊലപ്പെടുത്താൻ ഉറച്ചു തന്നെയാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇപ്പോൾ NIA സംഘം കൂടി എത്തുകയാണ്. ഏത് രീതിയിലായിരിക്കും ഇനി കേസിന്റെ മുന്നോട്ട് പോക്ക്? ഈ വിഴിഞ്ഞത്തുണ്ടായ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ദേശീയ അന്വേഷണ ഏജൻസി കൂടി ഇതുമായി ബന്ധപ്പെട്ടെത്തുമ്പോൾ ഇതിൽ വിധ്വംസക പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധന വിധേയമാക്കും. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ ഫണ്ട് സ്വീകരിക്കൽ അടക്കമുള്ള ആക്ഷേപങ്ങൾ സമരസമിതിയുടെ നേതൃത്വത്തിനും അതിരൂപത നേതൃത്വത്തിനുമെതിരെ ഉയർന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിരോധിത സംഘടനാ പ്രവർത്തകർ കൂടി അക്രമത്തിൻ്റെ ഭാഗമായി എന്നുള്ള സംസ്ഥാന പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് എത്തുന്നത്. ഇതനുസരിച്ചാണെങ്കിൽ NIA സംഘം ശക്തമായ നിലപാട് അന്വേഷണവുമായി ഇക്കാര്യത്തിൽ പോകും. വൈദികരടക്കമുള്ളവർ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഈ അന്വേഷണം കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈദികർ, അവരുടെ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത സഹകാരികൾ എന്നിവരുടെ എല്ലാം തന്നെ കൃത്യമായ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. NIA ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയനുസരിച്ച് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പോർട്ട് നിർമ്മാണവും അട്ടിമറിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ പ്രവർത്തനം, വിധ്വംസക പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള പൂർണ്ണമായ ഒരു പരിശോധന NIAയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രാഥമിക നീക്കം എന്ന നിലയിലാണ് ഇന്ന് അക്രമം നടന്ന പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ ആക്രമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരോടക്കം അവരുടെ പ്രാഥമിക കാര്യങ്ങൾ, വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണ രീതിയിലേക്ക് NIA നീങ്ങുന്നത് എന്നാണ് നമുക്ക് അവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി അവർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പ്രാഥമികമായ ഒരു തെളിവെടുപ്പ് അല്ലെങ്കിൽ ഒരു പരിശോധനയ്ക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. Nestle തീർച്ചയായും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ പദ്ധതി ആണ് വിഴിഞ്ഞത്ത് ആരംഭിക്കാൻ പോകുന്നത് അതിന്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇത്തരത്തിൽ ലെസ്ലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരോധിക്കപ്പെട്ട മതതീവ്രവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഉൾപ്പെടെ ഒരു ഗൂഢാലോചന നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത് ലെസ്ലി നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ തീരദേശ മേഖലയുടെ ഒരു വൈകാരിക പ്രകടനം തീർച്ചയായും കേരളം അത് മുമ്പൊക്കെ പല കലാപങ്ങളിലും കണ്ടതാണ് അവിടെ ഇത്തരത്തിൽ തീകോരിയിടാനുള്ള ഒരു ശ്രമം ഈ മതമൗലികവാദികളുടെയും ഒപ്പം തീവ്ര ഇടതുപക്ഷ ആളുകളുടെയും എല്ലാം ഒരു കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാകുന്നു മുൻ ABVP നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘത്തിൽ 9 പേരിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവർക്ക് നേരെയും അന്വേഷണം വ്യാപിപ്പിക്കാൻ NIA തീരുമാനിക്കുമോ അത്തരത്തിൽ പ്രാഥമികമായി ഇപ്പോൾ അന്വേഷണം നടത്താനാണ് NIA എത്തുന്നതെങ്കിൽ കൂടി തീർച്ചയായും ഇത് അതായത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ABVPയുടെ ഒരു മുൻ നേതാവിൻ്റെ പേര് ഉയരുന്നത് ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവിൻ്റെ പേരുകൾ ഉയരുന്നത് അത്തരത്തിൽ എന്തിന് ഇവർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നാൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഴിഞ്ഞം പ്രദേശത്ത് ഇത് സംഘടിതമായി എത്തി അവർ പിന്നിലും ഈ അക്രമകാരികൾ മുമ്പിലും നിന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പിന്നിലുള്ളവർ മുമ്പിൽ നടക്കുന്നതെന്തെന്ന് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ വസ്തുത ശരിയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് അറിവില്ലായിരുന്നു ഇത്തരമൊരു അക്രമം നടക്കാൻ പോകുന്നു പോലീസ് സ്റ്റേഷനിൽ അത്തരം ഒരു വലിയ അഴിഞ്ഞാട്ടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യം അറിയാതെ എത്തിയ മത്സ്യത്തൊഴിലാളികളാണ് പള്ളിയിൽ നിന്നും ലഭിച്ച വിവരം അടിസ്ഥാനത്തിൽ അവരുടെ അറിയിപ്പനുസരിച്ച് എത്തിയ വിശ്വാസികളാണ് ഇതിൽ കൂടുതലും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അക്രമം അഴിച്ചുവിട്ടത് മത്സ്യത്തൊഴിലാളികൾ ആണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ആസൂത്രിതമായ നീക്കത്തിലൂടെ ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തുടരുക ഇപ്പോൾ KT ജലീൽ MLA കൂടി ചേരുകയാണ് ശ്രീ KT ജലീൽ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു വലിയ തരത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നതിനെതിരെ താങ്കൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നു പല ഘട്ടങ്ങളിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ മത നേതാക്കളുടെ ഭാഗത്തു നിന്ന് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കേരളത്തിൽ നടക്കുന്നു ഒരു പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കാണുന്നുണ്ടോ ഇത്തരം നീക്കങ്ങളെ തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് വിഴിഞ്ഞം സമരക്കാരുടെ ലക്ഷ്യം എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി കഴിയും വിഴിഞ്ഞം സമരത്തിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും ഇതുപോലെ തന്നെയായിരുന്നു നാഷണൽ ഹൈവേ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ ആ സമരങ്ങളുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇങ്ങനെയുള്ള ആളുകളുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഇറങ്ങി ഇപ്പൊ എത്രയോ ആളുകൾ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ എല്ലാ സ്ഥലമുടമകൾക്കും ഗവൺമെന്റ് നല്ല രീതിയിൽ പണം കൊടുത്തു ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരാളുടെ കണ്ണുനീര് വീഴാതെയാണ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാഷണൽ ഹൈവേ വീതി കൂട്ടുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കീഴ്വാതക പൈപ്പ് ലൈൻ എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് നാട് മുഴുവൻ കുട്ടിച്ചോറാകും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂല ആകെ പൊട്ടിത്തെറിയാകും നാട്ടിലൊക്കെ എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത് ആ പ്രവൃത്തി പൂർത്തിയായി എന്തെങ്കിലും സംഭവിച്ചോ എവിടെയെങ്കിലും ഇടമൺ കൊച്ചി പവർ ഹൈവേ അതും പൂർത്തിയാക്കിയില്ലേ എന്തെങ്കിലും സംഭവിച്ചോ നാട്ടിൽ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കരുത് എന്ന ചില ആളുകളുടെ ദുരുദ്ദേശമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ആളുകളെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നത് ആരാണ് സമാധാനം ജനങ്ങളെ പഠിപ്പിക്കേണ്ടവർ അസമാധാനത്തിലേക്ക് പോകുന്ന ആളുകളെ ശാന്തി തീരത്തേക്ക് കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ടവർ രാഷ്ട്രീയ നേതാക്കളെക്കാൾ അധികം അക്കാര്യത്തിൽ ഉത്തരവാദിത്തം മതനേതാക്കൾക്കുണ്ട് എന്ന് അവർ തന്നെയല്ലേ സാധാരണ പറയാറ് എന്നിട്ട് അതേ മതനേതാക്കളാണ് ആളുകളെ പ്രകോപിതരാക്കി കലാപത്തിലേക്ക് ഇറക്കി വിടുന്നത് ഇന്നലെ ഡയോഷ്യസ് എന്ന് പറയുന്ന ഒരാള് നടത്തിയിട്ടുള്ള പ്രസ്താവന എത്രമാത്രം അപകടകരമാണ് കേരളത്തിന്റെ ഒരു മന്ത്രിയെക്കുറിച്ചാണ് പറഞ്ഞത് മന്ത്രി വി അബ്ദുറഹിമാന്റെ പേരിൽ തീവ്രവാദമുണ്ട് എന്നാണ് പറഞ്ഞത് പേരിൽ തീവ്രവാദമുണ്ട് എന്ന് ഒരു മന്ത്രിയെക്കുറിച്ച് പറയാൻ ഒരു വൈദികന് കഴിയുന്നുവെങ്കിൽ ആ വൈദികന് കേവലം അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുകയാണ് എന്ന് നിനക്കാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിനെ തള്ളിപ്പറയാൻ ബന്ധപ്പെട്ട മതസമുദായത്തിലെ അദ്ദേഹത്തിലേക്കാൾ ഉയർന്ന വൈദികന്മാർ മുന്നോട്ട് വരണമായിരുന്നു. ഈ പ്രസ്താവന വന്ന് 24 മണിക്കൂർ കഴിഞ്ഞു. ആരെങ്കിലും രംഗത്ത് വന്നോ? ഏതെങ്കിലും സഭാധ്യക്ഷന്മാര് രംഗത്ത് വന്നോ? ഒരാളും രംഗത്ത് വന്നില്ല. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? സാധാരണ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഗുരുവായത്തം പറഞ്ഞാൽ അതിനെതിരായി അതിശക്തമായി രംഗത്ത് വരാറുണ്ടല്ലോ. ഞങ്ങളൊക്കെ രംഗത്ത് വരാറുണ്ട്. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരാറുണ്ട്, മത നേതാക്കന്മാർ രംഗത്ത് വരാറുണ്ട്. സമാനമായിട്ടുള്ള ഒരു സംഭവം എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാത്തത്? പാലാ ബിഷപ്പ് ഇതിനു മുമ്പ് വലിയ ഒരു ഒരു സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തി. അന്ന് അതിനെതിരായി ശക്തമായി പ്രതികരിക്കേണ്ടതായിരുന്നു. അന്ന് പ്രതികരിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോ ഇതൊക്കെ വന്നിട്ടുള്ളത്. വിഴിഞ്ഞത്ത് നടക്കുന്ന സംഭവം, ആ സംഭവങ്ങൾക്ക് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായില്ല എങ്കിൽ സമാനമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമണം, പോലീസുകാർക്കെതിരായിട്ടുള്ള കയ്യേറ്റം, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വികസന പ്രവർത്തന വിരുദ്ധർ നടപ്പിലാക്കും. അന്ന് നടപ്പിലാക്കുമ്പോ ഇവിടെ എന്തെടുത്തു എന്നുള്ളത് വളരെ പ്രധാനമായ ചോദ്യമായിട്ട് ഉയരും. വിഴിഞ്ഞത്ത് നിങ്ങൾ എന്താണ് എടുത്തത്? ഇത്ര പോലീസുകാരെ ആക്രമിച്ചിട്ട്, ഇന്ന പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തിട്ട് നിങ്ങൾ എന്ത് നിലപാടെടുത്തു? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ഇന്ന നിലപാടല്ലേ എടുത്തത് എന്ന് നാളെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഉണ്ടാകാൻ പാടില്ല. കലാപത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ച ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക തന്നെ വേണം. തീർച്ചയായും അത്തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എല്ലാ രീതിയിലും. ഈ സമരം എന്നുള്ളത് തീർച്ചയായും ഒരു പദ്ധതി തുടങ്ങുമ്പോൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ, പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടാകും. അതെല്ലാം ചർച്ച ചെയ്തിട്ടാണ് ഈ പദ്ധതികൾ സംസ്ഥാന സർക്കാരുകൾ എല്ലായിടത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായി ഈ പ്രവർത്തനം ഏകദേശം 80% പൂർത്തിയായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്നത്. എല്ലാ തരത്തിലുള്ള ചർച്ചകളും 5-6 തവണയാണ് സംസ്ഥാന സർക്കാർ മന്ത്രിതല ചർച്ച സമരക്കാരുമായി നടത്തിയത്. അത്തരത്തിൽ സർക്കാർ എല്ലാ ഇടപെടലും നടത്തുന്ന ഒരു സാഹചര്യത്തിലും ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് ഈ വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ എന്ന നിലയിൽ അവരെ വൈകാരികമായി മുതലെടുക്കുകയാണ് ഈ സമരക്കാർ ചെയ്യുന്നത്. അതിൽ വെറും ക്രിസ്തീയ മത സമുദായ നേതാക്കൾ മാത്രമല്ല ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ തന്നെ നൽകുന്ന റിപ്പോർട്ടുകൾ. മുൻ ABVP പ്രവർത്തകനുണ്ട്, അതുപോലെ തന്നെ മറ്റ് മതമൗലികവാദികൾ അതിനകത്ത് പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. KT ജലീൽ, ഉറങ്ങുന്നവരെയല്ലേ നമുക്ക് വിളിച്ചുണർത്താൻ വേണ്ടി പറ്റൂ? ഉറക്കം നടിക്കുന്നവരെ എങ്ങനെയാണ് നമുക്ക് വിളിച്ചുണർത്താൻ വേണ്ടി പറ്റുക? ലോകാവസാനം വരെ അവരുമായിട്ട് ചർച്ച ചെയ്താൽ പ്രശ്നം പരിഹരിക്കുമോ? പരിഹരിക്കാൻ കഴിയില്ല. അവര് പ്രശ്ന പരിഹാരത്തിനല്ല ശ്രമിക്കുന്നത്, അവർ ഈ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണിത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പോർട്ടായിട്ട് വിഴിഞ്ഞം പോർട്ട് മാറുന്നു. ലോകത്ത് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു പോർട്ടായിട്ട് വിഴിഞ്ഞം പോർട്ട് മാറാൻ വേണ്ടി പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നത്. ഈ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള അല്ല ഇത്. ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതി അന്ന് അവർക്ക് അവരുടെ കഴിവുകേട് കൊണ്ട് എവിടെയും എത്തിക്കാൻ കഴിഞ്ഞില്ല. ആ പദ്ധതിയാണ് ഇപ്പോൾ സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുന്നത്. അവിടെ നിക്ഷേപിക്കേണ്ടതിന്റെ സിംഹഭാഗവും നിക്ഷേപിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി അവിടെ ഒന്നും നടത്താൻ പറ്റില്ല എന്ന് കയ്യൂക്ക് കൊണ്ട് ആരെങ്കിലും തീരുമാനിച്ചാൽ ഈ രാജ്യത്ത് എന്ത് വികസന പ്രവർത്തനമാണ് നടത്താൻ വേണ്ടി പറ്റുക? KT ജലീൽ, ആ ഒരു ചർച്ച വരുമ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്, അതിന് തുടക്കമിടുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഒന്ന് നോക്കണം. ഇവിടെ ഈ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ, അക്രമങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലും അവരെ അനുകൂലിക്കുന്ന നിലപാട്, അവർക്ക് കൂടുതൽ വികാര പ്രകടനങ്ങൾ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്താൽ കളി മാറും എന്നാണ് കെ മുരളീധരന്റെ പ്രസ്താവന. ഇന്നലെ കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ വിഴിഞ്ഞം സമരം കത്തി ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നാഷണൽ ഹൈവേക്ക് എതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? UDF ആയിരുന്നില്ലേ? കീഴാറ്റൂരിലെ സമരം, അവിടുത്തെ സമരം, അതുപോലെ തന്നെ ജയിൽവാതക പൈപ്പ് ലൈനെതിരായിട്ടുള്ള സമരം, ഇവിടെയൊക്കെ തന്നെ ആരായിരുന്നു രാഷ്ട്രീയമായിട്ട് അവർക്ക് ബന്ധപ്പെട്ടവർക്ക് ഊർജ്ജം നൽകിയിരുന്നത്? കോൺഗ്രസ് ആയിരുന്നു, യുഡിഎഫ് ആയിരുന്നു. ഇതിന്റെ പിന്നിലും അവര് തന്നെയാണ്. ഒരു കാര്യം പക്ഷെ കോൺഗ്രസ് മനസ്സിലാക്കുന്നത് നന്ന്, ഇന്ന് ഈ ആയുധം ഇടതുപക്ഷത്തിനെതിരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാളെ ഇതേ പാമ്പ് യു ഡി എഫിനെയും തിരിഞ്ഞു കൊത്തുമെന്ന് അവർ മനസ്സിലാക്കണം. ഒരു മത നേതാവിനെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുരോഹിതന്മാരെയും രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ മുകളിലേക്ക് നമ്മൾ കുടിയിരുത്തിയാൽ ഉണ്ടാകുന്ന ദുരന്തം അതെന്താകും എന്നുള്ളത് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. വളരെയധികം നന്ദി ശ്രീ കെ ടി ജലീൽ. എന്തായാലും വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് സമരം എത്തിക്കാൻ ഗൂഢാലോചന നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. NIA ഉൾപ്പെടെയുള്ള സംഘം വിഴിഞ്ഞത്തേക്ക് എത്തുന്നു എന്നാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. ലെസ്ലി കൂടെ ചേരുന്നു. ലെസ്ലി, എന്തൊക്കെയാണ്, ഏത് സമയത്തായിരിക്കും NIA ഇവിടെ വിഴിഞ്ഞത്തേക്ക് പോവുക? ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്കായിരിക്കും കടക്കുക? ഈ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ, തീവ്ര ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ, ഒപ്പം വർഗീയമായി ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു സംഭവം, ഇതിനെല്ലാം കൂടുതലായി ഒരു രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് NIA കടക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? നിലവിൽ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ദക്ഷിണമേഖല DIG നിശാന്തിനി സന്ദർശനം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം അക്രമം നടന്ന അവിടേക്കുള്ള പരിശോധനകൾ ആയി അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള പ്രാഥമിക നില പരിശോധിക്കുകയാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം. ഇതിന് ശേഷമായിരിക്കും NIA സംഘം കൂടി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക. എന്തായാലും കൃത്യമായ ഒരു നിലയിൽ നിലയിലേക്ക് അന്വേഷണ ഏജൻസികൾ എല്ലാം കടക്കുന്നു. സംസ്ഥാന പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയും ക്രമസമാധാന ചുമതല കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ തോതിലുള്ള അക്രമം ഇവിടേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനുള്ള ഒരു നില ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന അത് വലിയ ഇന്ന് രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 50 പേർക്ക് എതിരെ, കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗർഭിണിയായ യുവതിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിക്രമിച്ചു കടക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ, സ്വകാര്യ മുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചാർത്തിയാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും സമാനമായ വിഷയം പലയിടങ്ങളിലായി അന്നത്തെ ദിവസത്ത് നടന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. സമാനമായ അക്രമ രീതികൾ പലയിടങ്ങളിലായി നടക്കുന്നു. വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുന്നു, വീട്ടുകാരെ ആക്രമിക്കുന്നു, അയൽവാസികളെ എല്ലാം തന്നെ കല്ലെറിഞ്ഞൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഒരു ഭീകരാന്തരീക്ഷം അവിടെ ആകെ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് അക്രമം അരങ്ങേറിയത്. അതിൻ്റെ ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് അതിനെ ഒരു കലാപത്തിൻ്റെ ശൈലിയിലേക്ക് വഴിതിരിച്ചു വിടുന്ന തലത്തിലേക്കായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ആക്രമം ഉണ്ടായത്. 28ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു. SIയുടെ കാല് തല്ലിയൊടിക്കുന്ന ഒരു നിലയിലേക്ക്, സിമൻ്റ് കട്ട കൊണ്ട് കാല് തല്ലിയൊടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറത്ത് ഒരു തീവ്രവാദ സ്വഭാവമുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഒരു സംഘടനയുടെ കൈകളുണ്ട് എന്നാണ് NIA സംഘം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് നിലവിൽ ഈ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും അറിഞ്ഞും അറിയാതെയും തെളിഞ്ഞും ഒളിഞ്ഞും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് NIA എത്തിച്ചേരുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് NIA തന്നെ നടത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വിജയൻ.